മണ്ണൂട്ടിരുന്നോട് പടിന്റെ കീട്ടിലൂടെ എന്റെ ഉമ്മി എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വീണ്ടില്ല. ആ ചിരിയിലുണ്ട് എന്നാ ചാളെ പിടിച്ച ചിരി ചേർന്നു. പിന്നെ ഗണേശ വിളമ്പിച്ചത് എന്തിന് നേരം ഇത്തിരി നേരം പള്ളത്തി കിട്ടിയിട്ടുണ്ട്. ഇതിന് വേറെ എന്താ പേര് വിളിക്കണോ ചന്ദ്രനെ? ഹായ് ഗായ്സ്, പോഡ്കാസ്റ്റിന്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം. നമ്മന്ന് നൈക്ക് ഫിഷിംഗ് ആണ് വന്നിട്ടുള്ളത്. ഫിഷിംഗ് ആണ് വീശല്, അത് വീശതാണ് വയമ്പിന് വീശലെന്നാണ് നമ്മുടെ മെയിൻ ആയിട്ട് ടാർഗറ്റ്. അപ്പൊ അതിനോടൊപ്പം വീടിന്റെ അടുത്തൊരു അമ്പലത്തില് അടിപൊളി പരിപാടി നടക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം പരിപാടി കണ്ടിട്ടാണ് നമ്മൾ പോണത്. അപ്പോ അമ്പലത്തിലെ പരിപാടി എന്താന്ന് നിങ്ങൊന്ന് ലക്ഷം കണ്ടു നോക്കൂ. അപ്പൊ നമ്മുടെ ഈ തൃശ്ശൂർ ജില്ലയിൽ അധികം കണ്ടുവരാത്തൊരു പരിപാടിയാണ് അത്. അപ്പോ ഞാൻ ഈ അടുത്ത് അതിന്റെ വീടിന്റെ കുട്ടിയായിട്ടൊക്കെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ വരാഹ രൂപം എങ്ങനെയാണുള്ളത്. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളും കൂടി കാണണം. ഞാൻ കണ്ട സിനിമ നിങ്ങളും കൂടി കാണാൻ വേണ്ടി എന്ന് കണ്ടിട്ടാണ് പല ഫിലിമിൽ കണ്ട അതേ രൂപം തന്നെയാണ് നമ്മള് ഞാനിവിടെ ഈ അമ്പലത്തിൽ പോയപ്പോഴും കണ്ടത്. അപ്പൊ വരാഹ രൂപമാണ് സംഭവം. ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ കണ്ടാണ് അടിപൊളി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, മനസ്സിന് ഭയങ്കര ആശ്വാസം ഉണ്ടായി. അതുപോലെ നിങ്ങളും ആ ഞാൻ കണ്ട വിഷയമാണോ അതുപോലെ ഞാൻ പകർത്തിയിട്ട് നിങ്ങൾക്കും കാണിച്ചു തരും. നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് പറയാം. ഞാൻ എന്തായാലും കണ്ടു നോക്ക്, കണ്ട ഇഷ്ടപ്പെട്ട ഞാൻ വരാൻ താല്പര്യം ഉണ്ടെന്നാണ് ഞാൻ സ്ഥലം പറഞ്ഞുതരാം. അന്തിക്കാട് വള്ളൂര് ആലുന്താഴത്താണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് അടിച്ചാൽ മതി, ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ കമന്റ്സിൽ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് വീണ്ടും ഫിഷിംഗിലേക്കും സ്വാഗതം. നമ്മുടെ ഫിഷിംഗ് വീഡിയോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നൊരു മഴ പെയ്തതിന്റെ ചെളി കണ്ടിട്ട് കാണുന്നത്, ചെളി കൂടിയാണ് നമ്മൾ മീൻ പിടിക്കാൻ പോണത്. റണ്ണിങ് ബ്രാലിന് കിട്ടിട്ടാ വഴിന്ന് അതിനെടുത്തിട്ട് അതിനെടുത്തിട്ട് അതിന് വേറെ വല്ല നോക്കിയ ഗൈസ്. അപ്പൊ നമ്മള് ഫസ്റ്റ് സ്പോട്ടിക്ക് നമ്മൾ പോയിണ്ടിരിക്കണ്, സൗരദേവ പാല സെറ്റാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ വെള്ളം തുറന്നിട്ടിട്ട് നമുക്ക് മീനോട് നിക്കണമെന്നില്ല ഈ ഏരിയയില്. അപ്പൊ നമ്മള് കുറച്ചാണ്ട് മുന്നോട്ട് കയറിട്ട് വേറെ അടച്ചാല് കയറി നമ്മൾ വീശാൻ പോട്ടോ ഗൈസ്. നമ്മളവിടെ നിന്ന് വീശാൻ പോണ്. അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാതെ മീനുണ്ട് കേട്ടോ. അടിയിലാ അടിയില്ല 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 പൂശി പൂശി നല്ല അടിപൊളി വിരിഞ്ഞിട്ടുണ്ട്. ട്ടോ ഇവിടുത്തെ റിംസാക്ക പോലെ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ അടുത്തൂടെ റിംസാക്കരാണ്. കേറ്റി 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 പവറോട്ടെ പവറോട്ടെ
ആ മീനുണ്ട് മീനുണ്ട്, സൗകര്യമുണ്ട് വീശിയിട്ടുള്ളത്. സെറ്റ് സെറ്റ് ഏ അങ്ങനെ അടുത്ത പോലെ നമ്മൾ ഇവിടെ വീശിട്ടുണ്ട്. അവിടത്തെ സൗകര്യം ഏറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ മീനെ കാണാം. ഇത് നേരും ശകരാളിയനാണ്. നമുക്ക് സൗകര്യമായിട്ടുള്ള മീനുള്ള ഒന്ന് പോയി നോക്കിയോ കേടാ. എന്റെ മോന്നേ ഏയ് വയമ്പ് വയമ്പ് വല കിട്ടില്ല വയമ്പ് കേട്ടോ, വല നിറച്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ പെറുക്കണോ എല്ലാം നോക്കാം, അല്ലെങ്കിൽ ചാടിച്ചാടി ദൂരേക്ക് പോവും. അതായത് നമ്മളിത് ബക്കറ്റിൽ ഇങ്ങനെ ഇത് പെറുക്കിട്ടോണ്ടിരിക്കണേ. നമുക്ക് വന്നിട്ട് ആ ഒരു വീസലുണ്ടാ, വീസലിന് കിട്ടിയതാണ് ഫസ്റ്റ് വീസലിന് കിട്ടിയതാണ് കേട്ടോ. ഒരു പള്ളത്തി കിട്ടിയിട്ടുണ്ട്. ഇതിന് വേറെ എന്താ പേര് വിളിക്കണോ ചന്ദനെ? കോട്ടാണോ വേറെന്താ പേര് വിളിക്കുന്നത്? കുറുമ്പാട്. കുറുമ്പാട്, കോട്ട വരെ എന്തായാലും നമ്മുടെ ഇവിടെയാ. ഞാനിവിടെ പള്ളത്തി എന്ന് പറയും. പലയിടത്തും പല പേരാ. വള്ളത്തി മതി, ഇഷ്ടം പോലെ മീൻ കിട്ടിട്ടോ, ഇഷ്ടം പോലെ. ഈ മീൻ എന്താ ഇങ്ങനെ പറഞ്ഞു ജസ്റ്റ് പറഞ്ഞു ജസ്റ്റ് മെൻഷൻ ചെയ്തോളൂ കേട്ടോ. മീൻ കാണിച്ചേ, അതല്ല താഴ് 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 ഒന്ന് കാണിച്ചെടുത്തേ. ഈ മീൻ കേട്ടോ, ഓക്കെ. നമുക്ക് ഈ വിശീൽ ഇപ്പൊ ഫെസ്റ്റത്തെ വിശീലും കിട്ടിയുള്ള മീനുണ്ട് ഈ കാണുന്നത് മൊത്തം. ഓക്കെ, അടുത്ത വിശലിന് സൗര്യ വാല സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. അങ്ങനത്തെ സൗര്യത് രണ്ടാമത് വല സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ സ്പോട്ടിൽ നമ്മളിത് വീശാൻ പോകണം കേട്ടോ. ഓക്കെ, അടിപൊളിയായിട്ട് ദൈവം വിരിഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ സ്പോട്ടിൽ നിന്നിട്ട് ഏകദേശം 15 കിലോ നമ്മൾ മീനെ പിടിച്ചിട്ടുള്ളത്. എൻ്റെ മോനെ ഇത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, ഇത് നമുക്ക് നേരത്തെ കിട്ടിയ പോലെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഓണാടോ നമുക്ക് എന്തല്ല വഴിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് നോക്കാം. ഇത് ഇവിടെ കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ മീനുകളാ. ഓ നേരത്തെ തന്നെ അത്ര ഇല്ലേ അല്ലേ, ദേഹിന് പിന്നെ കിട്ടി വള്ളത്തി. നമുക്ക് വലിയ ഒരു പകലുറങ്ങി കിട്ടിയില്ല കേട്ടോ. ഞങ്ങളുടെ പറഞ്ഞ പേരാണ് പകലുറങ്ങി. ഇതാണ് ഐറ്റം ഒന്ന് കാണിച്ചടാ, ഇതാണ് കേട്ടോ ഞങ്ങളുടെ അടുത്ത് പകലുറങ്ങി എന്ന സാധനം. ചെമ്പല്ലി ഒന്നുമല്ല, പകലുറങ്ങി. അടുത്ത സെറ്റ് വീശിട്ട് മീൻ കിട്ടിയിട്ടുണ്ടോ? ഇതിനും കുഴപ്പമില്ലാതെ ഇത് കിട്ടിയിട്ടുണ്ട്. കോലാൻ കോലാൻ കണ്ട കണ്ട നല്ല പെടക്കനെ വയമ്പ്. അടുത്ത വീശിൽ വീശാൻ പോകണോട്ടോ ഡീ സ്പോട്ടിൽ.
മഴ ചാരി തുടങ്ങിയിണ്ട്. അടിപൊളി വീശിണ്ട്. ഞാനത് വല്ല നമ്മൾ പൊക്കിയെടുത്തോണ്ടിരിക്കണേ. ആയോ ആയോ പൊളി 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 പൊളി. നീ മനുഷ്യനെ ഇത് കൊണ്ടേ ഇതിനെ ഇതിന് കൊണ്ടേ ബാഗിന് സിപ്പ് കിട്ടി വളർത്തിട്ട് ഏസ് അങ്ങനത്തെ സൗന്ദര്യം മീൻ കിട്ടിയത് കൊണ്ടുകൊണ്ടിരിക്കാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട് കേട്ടോ. മനസ്സിലായി ഇതന്നെ കയറ് കുറവായാലും ഇങ്ങനെ കൊളത്തി പിടിച്ചാലും കുഴപ്പം. വയമ്പില്ലേ കുറവാണ്. വറുത്തൂടെ വറുത്തിന്റെ പുള്ളിയില്ലേ വറുത്തടിക്കാൻ നമുക്ക് ഇപ്പത്തെ ലാസ്റ്റ് ദിവസം കിട്ടിയിട്ടുള്ളതാണ്. നമ്മളിത് ഫസ്റ്റ് വന്നപ്പോ നമുക്ക് വീശിയില്ലേ, നമ്മൾ ആ സ്പോട്ടിലേക്ക് തന്നെയാണ് നമ്മള് പിന്നെ പോണത്. ഇപ്പൊ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അപ്പൊ എന്തെങ്കിലും മീനായി വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ അടിപൊളിയായി വിരിഞ്ഞിട്ടോ. പൈസ അങ്ങനത്തെ നമ്മൾ നേരത്തെ വീശിയ പാല് നമ്മൾ പൊക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് കാര്യമായിട്ടുള്ള മീൻ ഇതിൽ ഇല്ല കേട്ടോ, നമുക്ക് പ്രതീക്ഷ അത്ര കിട്ടിയില്ല. ഇല്ലല്ലേ തീരില്ലല്ലേ ഇതില് തീരെ മീനില്ല കേട്ടോ. ഇനി ഒന്നിന് വീശ് നോക്കുന്നുണ്ട്. ഈ ഗ്യാപ്പിലാണ് നമുക്ക് കാണാൻ പറ്റൂല. സംഗതി നമുക്ക് അടുത്ത സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വീശ് നോക്കാം മീൻ കിട്ടുന്നുള്ളത്. വലൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. വണ്ടി ഓഫാണല്ലേ. വല സെറ്റ് ചെയ്തിട്ട് വീശാനായിട്ട് നമ്മൾ പോയോണ്ടിരിക്കാണ്. കണ്ടത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കണ്ടത്തേക്കല്ല പാടത്തിൻ്റെ സൈഡിൽ.